കൂടത്തായി റോയ് തോമസ് വധക്കേസിൽ മൂന്നാം സാക്ഷിയാണ് ഒന്നാം പ്രതി ജോളിയുടെ മകൻ റെമോ. ആദ്യ ഭർത്താവ് റോയ് തോമസിനെ സൈനൈഡ് നൽകി ജോളി കൊന്നെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ഈ കേസന്വേഷിച്ച വടകര ജില്ലാ ക്രൈംബ്രാഞ്ച് ആറ് കൊലപാതകങ്ങൾ ജോളി നടത്തിയതായി കണ്ടെത്തിയിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്ന സാക്ഷിമൊഴിയാണ് ജോളിയുടെ മകൻ പ്രത്യേക കോടതി ജഡ്ജി എസ് ആർ ശ്യാംലാൽ മുമ്പാകെ നൽകിയത്. റോയ് തോമസിന്റെ അമ്മയ്ക്ക് ആട്ടിൻ സൂപ്പിൽ വളം കലക്കി കൊടുത്തെന്നും മറ്റുള്ളവരെ സൈനൈഡ് നൽകി കൊന്നെന്നും അമ്മ ജോളി പറഞ്ഞു എന്നാണ് മകന്റെ മൊഴി. പ്രജികുമാറിൽ നിന്ന് വാങ്ങിയ സൈനൈഡ് ഷാജി എന്ന എം എസ് മാത്യുവാണ് തന്നതെന്നും ജോളി പറഞ്ഞിരുന്നെന്ന് മകൻ പറഞ്ഞു. താനാണ് അമ്മയുടെ മൊബൈൽ ഫോൺ പോലീസിന് കൈമാറിയതെന്നും റെമോ കോടതിയെ അറിയിച്ചു. എൻ ഐ ടിയിൽ ലെക്ചറാണെന്ന് ആദ്യം പറഞ്ഞിരുന്ന അമ്മ പിന്നീട് പോലീസ് ചോദ്യം ചെയ്ത ശേഷം ജോലിയില്ലെന്ന സത്യം തന്നോട് സമ്മതിച്ചു. റോയ് തോമസിന് ജോളിയോടും മക്കളോടും നല്ല സ്നേഹവും കരുതലുമായിരുന്നെന്നും മൊഴിയിലുണ്ട്. റോയ് തോമസിന്റെ മരണകാരണത്തെപ്പറ്റി ജോളി പറഞ്ഞതിലെ വൈരുദ്ധ്യങ്ങളും ടോം തോമസിന്റെ പേരിലുണ്ടാക്കിയ വ്യാജ ഒസ്യത്തും സംശയമുണ്ടാക്കിയെന്നും അതിനാലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചതെന്നും റോയ് തോമസിന്റെ സഹോദരൻ റോജോയും മൊഴി നൽകി. ജോളിയുടെ മൊബൈൽ ഫോൺ, വ്യാജ ഒസ്യത്തിന്റെ പകർപ്പ് എന്നിവയിൽ മഹസർ സാക്ഷിയായിരുന്ന നെൽസൺ വർഗീസും കോടതിയിൽ ഇന്ന് മൊഴി നൽകി. മഹസർ സാക്ഷിയായി ഒപ്പിട്ട കാര്യം ഇദ്ദേഹം സ്ഥിരീകരിച്ചു. സാക്ഷികളുടെ എതിർവിസ്താരം ബുധനാഴ്ച നടക്കും. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എൻ കെ ഉണ്ണികൃഷ്ണനും അഡീഷണൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇ സുഭാഷും ഹാജരായി. പി വി ശാലിനി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.